ക്ലാസ് ടോപ്പേഴ്സിന് മാത്രം അറിയുന്ന നാല് സ്റ്റഡി ടിപ്സ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാനാണ് മിസ്സ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതെ നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ക്രിസ്മസ് എക്സാമിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യണം അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം അപ്പോൾ ഒരു ക്ലാസ് ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നന്നായിട്ട് പഠിക്കണം അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഒരിക്കലും പഠിക്കരുത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ദിവസം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് പഠിക്കുക അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക ഈ ഒരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് വേഗം പോയിട്ട് ഫോൺ നോക്കി ഗെയിം കളിക്കാനോ അങ്ങനെയൊന്നും നിൽക്കരുത് നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പാരൻസിനോട് കുറച്ച് നേരം സംസാരിക്കുക അങ്ങനെയുള്ള ഒരു കുട്ടി ബ്രേക്ക് ആയിരിക്കണം വീണ്ടും മിനിറ്റ്സ് അങ്ങനെ നാല് ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം ഓക്കെ ആയിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതിലും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക വീണ്ടും എഗൈൻ ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക വീണ്ടും ഒരു കുട്ടി ബ്രേക്ക് എടുക്കുക ഇതെന്നെ നമ്മൾ രണ്ട് തവണയും കൂടി റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ടോട്ടൽ നാല് ടൈം ട്വന്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ഒരു കുട്ടി കുട്ടി മാത്രീ എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറേ പേർക്കുള്ളൊരു കാര്യമാണ് കുറേ പഠിച്ചു കഴിഞ്ഞാൽ മടുത്തു പോകും അല്ലേ ഒരു മടുപ്പ് വരും പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറാത്തൊരവസ്ഥ വരും എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരും അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ് ബ്രേക്ക് ഒന്നും എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ലാതെയാവും പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും പറ്റില്ല അപ്പോൾ അപ്പം ഇതേപോലൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറേ നേരം ഇരുന്ന് പഠിക്കാതെ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇരുന്ന് പഠിക്കാം പിന്നെ ഒരു കുട്ടി ബ്രേക്ക് എടുക്കുക വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സ്റ്റഡി ടൈം കുറച്ച് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ പകുതി ടോപ്പിക്ക് പഠിച്ചെന്ന് വിചാരിക്കാം അപ്പോൾ പകുതി ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എക്സാമിന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം അപ്പോൾ ഈ ഒരു ഓർക്കണമെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം അതാണ് റിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഒരു പകുതി ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സ്വന്തം ടെക്സ്റ്റ് ബുക്കൊക്കെ അടച്ചു വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നോട്ട്സ് നോട്ട്ബുക്കൊക്കെ അടച്ചു വെച്ച് സ്വന്തമായിട്ടൊന്ന് നോക്കുക ഞാൻ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്സ് എന്താണ് എന്താണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത് ഈ ടേംസ് എന്താണ് ആ ടേംസിൽ എന്താണ് മീൻ ചെയ്യുന്നത് ഇങ്ങനെ സ്വന്തമായിട്ടൊന്ന് റീകോൾ ചെയ്യാം അപ്പം ഇങ്ങനെ റീകോൾ ചെയ്യുന്ന ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് എക്സാമിന് നിങ്ങൾക്ക് ഓർത്തെടുത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എത്രത്തോളം പഠിച്ചു എന്നതിനുള്ള കാര്യം പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം വെറുതെ കുറേ പഠിച്ചു എക്സാമിലോട്ട് പോകുന്നു പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അത്രയും കാലം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതൊക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനെ പഠിപ്പിക്കണം അപ്പോൾ ബ്രെയിനിനെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം പഠിക്കുക ദെൻ റീകോൾ ചെയ്യുക ഒരു ടോപ്പിക്ക് പഠിക്കുന്നു പഠിച്ചുകഴിഞ്ഞ് നിങ്ങൾ കാണാതെ അതൊന്ന് മനസ്സിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യുന്നത് പോലെ ഓർത്തെടുക്കുക അപ്പോൾ രണ്ടാമത്തെ ടിപ്പാണ് റീകോൾ എന്ന് പറയുന്നത് ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളൊരു കുട്ടി ടീച്ചർ ആവാം അപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ച ഒരു ടീച്ചർ എൻ്റെ മക്കൾക്കൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്ക് അത്രയും വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് പഠിപ്പിക്കുന്നു എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കുട്ടി ടീച്ചർ ആവുക നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കഥ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് മിറർ നോക്കി നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ പഠിച്ച കാര്യങ്ങൾ വേറൊരാളെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് സിമ്പിളായിട്ട് പറയാനും പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആക്കാനും പറ്റും അപ്പോൾ തേർഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി ടീച്ചർ ടീച്ചറാവാം അപ്പോൾ കുട്ടി ടീച്ചർ ടീച്ചറാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ സെറ്റായ ഒരു ടീച്ചർ ലുക്കൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു എന്ന് വിചാരിച്ച് നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനെ ഇതിന് സ്റ്റഡി എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന മക്കളാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് മക്കൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റും ഓക്കെ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ നാലാമത്തെ സ്റ്റഡി ടിപ്പാണ് എക്സാമിന് നമ്മൾ എത്രത്തോളം ഓർത്തെടുത്ത് കഴിഞ്ഞാലും ആ ഓർത്ത കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റണം അല്ലേ അപ്പോൾ എത്രത്തോളം എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നോ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എഴുതി ഫലിപ്പിക്കണമെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ റീ റീകോൾ ചെയ്യുന്ന സമയം ഇപ്പോൾ ട്വൻറ്റി ഫൈവ് നിങ്ങൾ നിങ്ങളിരുന്ന് പഠിച്ചു ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തു വീണ്ടും പഠിച്ചു ദെൻ വീണ്ടും ബ്രേക്ക് എടുത്തു അതിനുശേഷം ഇത്രയും നേരം പഠിച്ചിട്ടുള്ള ആ ടോപ്പിക്സിൽ ഏതൊക്കെ ടേംസ് പഠിച്ചു എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്തൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം എന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു പ്ലെയിൻ ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റഫ് ബുക്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് എഴുതി നോക്കുക ഓക്കെ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്കാം എഴുതി നോക്കുന്ന സമയത്ത് കുറേ വേഡ്സ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടായിരിക്കാം ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കില്ല ചില ടോപ്പിക്സ് എന്ത് ചെയ്യാം ആ നിങ്ങൾ അത്ര രീതിയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസസും വരാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കാണ് ഞാൻ മിസ്സ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ഒന്നും കൂടി അത് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അതായത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രയും നേരം പഠിച്ചത് എഫക്റ്റീവ് ആയോ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ അതായത് നിങ്ങൾ ഓർത്തെടുത്ത് എഴുതലാണ് നമ്മുടെ എക്സാമിന് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഈ ഓർത്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതുകൂടാതെ തന്നെ പഠിച്ച കാര്യങ്ങൾ എഴുതി പഠിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ നല്ല അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനെ ഫുൾ മാർക്കൊക്കെ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് സോ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്